അന്ന് ഒറ്റയ്ക്ക് പറ്റുമായിരുന്നു, എന്നാൽ ഇന്ന് ഒറ്റയ്ക്ക് പറ്റുമോ എന്നതാണ് ചോദ്യം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ചില മാധ്യമങ്ങളെങ്കിലും ദുബൈയിലേക്ക് പോയതും ആ ഫോൺ കോളും അതും ആരാണ് എന്ന ചോദ്യചിഹ്നങ്ങളോടെയാണ് തലക്കെട്ടുകൾ നിരത്തി പത്രവാർത്തകൾ പുറത്തുവിടുന്നത്. മാർട്ടിൻ ഒറ്റയ്ക്കോ എന്നതാണ് ചോദ്യം. എന്നാൽ ഇതിനു മുമ്പ് ഫറൂഖ് സൈഫിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ചോദ്യം ഉയർന്നില്ല. അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാം, അത് ഫറൂഖ് സൈഫി, ഇത് മാർട്ടിൻ. ഈ ഇരട്ടത്താപ്പും ഈ കാപട്യവും ഈ കച്ചവടവും നിങ്ങൾ എന്ന് നിർത്തും? നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മാർട്ടിൻ എന്ന കുറ്റകൃത്യം ചെയ്ത ആൾ സ്വയം സമ്മതിച്ച് പിടിയിലാവുകയും അതിൻ്റെ തെളിവുകൾ എല്ലാ അർത്ഥത്തിലും അയാൾ കൈമാറുകയും ചെയ്തു എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ മനസാക്ഷിയുള്ള കുറ്റവാളിയാണ് എന്നത് ഒരു വലിയ ഘടകമാണ്. അയാൾ ഒരു ക്രൂരനാണെങ്കിലും അയാളുടെ ലക്ഷ്യത്തിനപ്പുറം ഒരു നാട് കത്താതിരിക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് കരുതിയതിന് അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദിയുമുണ്ട്. ഏതായാലും അങ്ങനൊരു പ്രതിയെ പിടിച്ചിട്ട് പോലും എന്നിട്ടും തീരുന്നില്ല കടി എന്നൊക്കെ പറയുന്നത് പോലെ കടിച്ച് ചൊറിഞ്ഞ് മാന്തി പൊളിക്കുകയാണ് ചിലരൊക്കെ. അവർക്ക് ഒരുപാട് ദുരൂഹതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില ദുരൂഹതകൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കിടക്കുന്ന റിക്വസ്റ്റുകളാണ്. അത് അവതരിപ്പിച്ച മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണെന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ കേട്ടിരുന്നു. എൻ്റെ പ്രൊഫൈലുകളിലേക്ക് ആയിരക്കണക്കിന് റിക്വസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരും. അവരാരും എൻ്റെ സുഹൃത്തുക്കളാകണമെന്നില്ല, എന്ന് മാത്രവുമല്ല അങ്ങനെ സുഹൃത്തുക്കളായവരും ഉണ്ടാവും. ഇവിടെ തപ്പുന്നത് ഫേസ്ബുക്ക് പേജാണ്. പിന്നെ അത് കഴിഞ്ഞ് തലേന്നാൾ ദുബായിൽ നിന്നൊരു വിളി വന്നു. ആ വിളി ആരാണ്? നമ്മുടെ മലയാളത്തിലെയൊക്കെ സീരിയലുകളിൽ നായിക വളരെ സംഘർഷഭരിതമായ അവസ്ഥയിൽ ഏതെങ്കിലും കിണറ്റിൽ ചാടിയോ അല്ലാതെയോ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറിപ്പിൻ്റെ ലക്ഷണം കാണിക്കാറുണ്ട്. എവിടെങ്കിലും ഒരു കുറിപ്പിരിക്കുന്നു, ആ കുറിപ്പിലേക്ക് ക്യാമറ കൊണ്ടുവന്ന് ഡിം 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 എന്നുള്ളൊരു സൗണ്ടോടുകൂടി ആ ആഴ്ച അവസാനിക്കും. അടുത്ത ആഴ്ചയിൽ അത് പ്രതീക്ഷയോടെ ആളുകൾക്ക് കാത്തിരിക്കാൻ ഒരു അവസരം നൽകും. ഇത് കാണുന്ന ലഹരി മൂത്തവർ വിചാരിക്കും ഈ കുറിപ്പ് ആ മരണവുമായി വലിയ ബന്ധമുള്ള ഒരു രേഖ കിട്ടി എന്ന തരത്തിൽ. അടുത്ത ആഴ്ച തുടങ്ങുമ്പോൾ സീരിയൽ തുടങ്ങുന്നത് ആ കുറിപ്പെടുത്ത് വായിച്ചിട്ട് ഈ പച്ചക്കറി വാങ്ങിച്ച കുറിപ്പ് ആരാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന് ഒരമ്മ ചോദിക്കുന്നിടത്ത് നിന്നാണ്. ആ ചോദ്യം വരുന്നതുവരെയുള്ള ദിവസങ്ങളിൽ 90 90 എന്ന് പറഞ്ഞ ആളുകളെ ഇങ്ങനെ മൂപ്പിച്ച് നിർത്താൻ ആ കുറിപ്പ് സഹായിക്കും. അത്തരമൊരു മൂപ്പിക്കലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം മാർട്ടിൻ ഒറ്റയ്ക്കോ എന്നതാണ്. അത് ന്യായമായൊരു ചോദ്യമാണ്. പക്ഷേ അത് ന്യായമാകണമെങ്കിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഫറൂഖ് സൈഫി എന്ന് പറയുന്ന ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരുത്തൻ പെട്രോളും ഒഴിച്ചുകൊണ്ടുവന്ന് ഒരു ട്രെയിനിന് തീയിട്ടപ്പോൾ ആ ചോദ്യം ഉയർന്നില്ല. അന്വേഷണ ഏജൻസികളെല്ലാം കണ്ടെത്തി അവൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. അവൻ്റെ തന്തയും തള്ളയും അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞു അവൻ ആദ്യമായിട്ട് ഇതുവരെ ഇങ്ങനെ ഇവിടം വിട്ടു പോയിട്ടില്ല, അവൻ എങ്ങനെ അവിടെ എത്തി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് മനോഹരമായ വാർത്തയും റെഡിയായി പുറത്തു വന്നിരുന്നു. അവൻ ട്രെയിനിൽ കയറിയതും പെട്രോൾ വാങ്ങിച്ച പമ്പും അതിന് ഹോളിട്ടതും അതിലൂടെ ചീറ്റിച്ചതുമൊക്കെ. പക്ഷേ ആ പ്രവൃത്തിയിൽ മരണപ്പെട്ട 2-3 പേർ അവൻ്റെ സമുദായത്തിൽപ്പെട്ടവർ തന്നെ ആയതുകൊണ്ട് അന്നും രക്ഷപ്പെട്ടു. പടച്ചവൻ ഇടയ്ക്കിടയ്ക്ക് മാത്രം രക്ഷപ്പെടുത്തുന്ന ഈ സമുദായം ആ 3 ജീവനുകൾ അങ്ങനെയാക്കി തീർത്താണ് രക്ഷപ്പെടുത്തിയത്. എന്നിട്ടും ഫറൂഖ് സൈഫിയുടെ ഒറ്റയ്ക്കോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ലായിരുന്നു. അന്ന് ഇവരൊക്കെ എഴുതിയത് ഒറ്റയ്ക്കാവുന്ന ലോകത്തിലെ വലിയ ക്രിമിനലുകളുടെ ചരിത്രമാണ്. ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ഭീകരപ്രവർത്തനം നടത്താൻ കഴിയുന്നു എന്നുള്ളതിന് 1916 ലൂസിയാന സംഭവം മുതൽ ഇങ്ങോട്ട് തെരഞ്ഞു പിടിച്ച് രേഖാചിത്രം വരെ വരച്ച് പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ ഇന്നലെ മുതൽ ചോദിക്കുന്നത് മാർട്ടിൻ ഒറ്റയ്ക്കോ എന്നാണ്. എന്നിട്ടത് കൂടാതെ ദുബായിൽ നിന്ന് തലേന്നൊരു ഫോൺ വന്നു. ആ ഫോൺ വന്നതോടുകൂടിയാണ് അദ്ദേഹം അസ്വസ്ഥനായത്. ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ദുബായിൽ നിന്ന് ഫോൺ വരുന്നത് സ്വാഭാവികമാണ്. ഈ ദുബായിൽ നിന്ന് തന്നെ ഫോൺ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇവിടങ്ങളിലുള്ള ഒരുപാട് ഇതുപോലെ വികലമായ മനസ്സുള്ളവർക്കും ഒരു തൊഴിലും സൗകര്യവുമൊക്കെ അറബ് രാജ്യങ്ങൾ നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വന്ന ഫോൺ എന്താണെന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. കേരളത്തിലെ 100 ൽ 75 പേർക്കും എല്ലാ ദിവസവും ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫോൺ വരാറുണ്ട്. അത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്.
ആ ഫോണിൽ തൂങ്ങി ഇനി അന്വേഷിക്കുന്നതിന് വേണ്ടി അവർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ഉദ്ധരിച്ചും ഉദ്ധരിക്കാതെയും ഉദ്ധണ്ണിച്ചും ഒക്കെ അങ്ങ് വാർത്ത കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരുദ്ധരിച്ചു എന്ന് ചോദിച്ചാൽ ആരുടെയും പേര് പറയുന്നില്ല. അന്വേഷണ വൃത്തങ്ങൾ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അന്വേഷണ വട്ടങ്ങൾ ഉദ്ധരിച്ചു, അന്വേഷണ ചതുരങ്ങൾ ഉദ്ധരിച്ചു, അന്വേഷണ ത്രികോണങ്ങൾ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഫറൂഖ് സൈഫിക്ക് ഒറ്റയ്ക്കാകാം, പക്ഷേ മാർട്ടിന് ഒറ്റയ്ക്കാകാൻ തരമില്ല. കുറേ ദിവസത്തേക്ക് ഇനി ആ തപ്പൽ കൊണ്ട് കഴിച്ചുകൂട്ടാം.